എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ് കേക്കാണ്. വാനില കപ്പ് കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ ബീറ്റ് ആയി വന്നാൽ ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ ആകുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചിട്ട് നമുക്കിത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് കട്ടി അധികമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ഒരു ഇളം ചൂടുള്ള ഒരു പാലാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ഇങ്ങനെ ചെയ്യരുത്. ഞാനിപ്പോൾ ടോട്ടൽ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ്. ഇനി നമുക്കിത് ഓരോരോ കപ്പ് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇത് ഓവനിലാണ് ചെയ്യുന്നത്. 160°C പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 to 35 മിനിറ്റ്സ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ഓരോരോ പേപ്പർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓവനില്ലാതെയും ചെയ്യാവുന്നതാണ്. ഇത് എന്നിട്ട് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇത് നമുക്കിത് ഓവനിലേക്ക് വയ്ക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ഐക്കൺ ഉണ്ടാവും. അതൊന്ന് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ സെലക്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.